നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശിൽപ. വാലന്റൈൻസ് ഡേ ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം തന്നെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കണ്ടു അല്ലേ. അടുത്ത വീഡിയോ മേക്കപ്പ് അല്ല, സ്കിൻ കെയർ ആണ്. അതായത് ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ പാർട്ട്ണറിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മേക്കപ്പ് ഒന്നും അങ്ങനെ ഇടാനൊന്നും താല്പര്യപ്പെടുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിൻ ഒന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ആ ഒരു സ്പെഷ്യൽ ഡേയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടി സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈസിയാണ്. നിങ്ങൾ തലേ ദിവസം ഈ ഒരു സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിൽക്കും. നിങ്ങൾ ഒരു രീതിയിലുള്ള മേക്കപ്പും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനത്തെ ഒരു അടിപൊളി സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും തന്നെ ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കാണിച്ചിരിക്കുന്നതല്ലാതെ കുറച്ചും കൂടി അധികം പ്രോഡക്ട്സിൻ്റെ ഓപ്ഷൻസും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടേത് വേറെ ഏതെങ്കിലും സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ഓപ്ഷൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ട് ആമസോണിലെ അമേസിങ് ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്റ്റു 70% വരെ ഓരോ പ്രോഡക്റ്റിനും ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സോ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പറ്റിയ സമയമാണ്. ഒന്ന് കയറി നോക്കുക. എല്ലാത്തിനും അടിപൊളി ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓഫറിൽ കിട്ടുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് വേറെ സമയത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് കയറി നോക്കുക. ഇതോ ഇതിലല്ലാണ്ട് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആമസോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതോ അങ്ങനെയാകുമ്പോൾ ബിഗിനേഴ്സിനും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മാറട്ടെ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നേക്കാളും മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശിൽപ ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ട മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് ഇടുക ചെയ്യുക. കാരണം നമുക്ക് ഡിസ്റ്റർബ്ഡ് ആവാണ്ട് നല്ല ആസ്വദിച്ച് ഈ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സിമ്പിളിൻ്റെ മോയിസ്ചറൈസിങ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷ് ആണ്. മോയിസ്ചറൈസിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സ്കിൻ അങ്ങനെ ഓയിലി ആക്കി അങ്ങനത്തെ ഒന്നുമില്ല. അറ്റ് ദ സെയിം ടൈം നമ്മളെ സ്കിന്ന് നന്നായിട്ട് ഡേർട്ടും ഡസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ആവാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷും കൂടിയാണ്. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ തുടക്കണമൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്ക്രബ് ചെയ്യാണ്. സ്ക്രബിനായിട്ട് എഗൈൻ ഞാൻ രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാമഅർത്തിൻ്റെ വിറ്റമിൻ സി ഫേസ് സ്ക്രബാണ്. ഇത് സ്കിന്ന് നന്നായി ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് സ്ക്രബാണ് കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻ കേസ് നിങ്ങളുടെ ഇത് സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ചെറിയ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും എവയൂത്തിൻ്റെ ഈ ഒരു ആപ്രിക്കോട്ട് സ്ക്രബ് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ജെൻറ്റിൽ ആയിട്ടുള്ള സ്ക്രബാണ്. ഒട്ടും തന്നെ സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യേ അല്ലെങ്കിൽ ആ ഒരു റെഡ്നെസ് വരെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ക്രബാണ്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടിയും എൻ്റെ സ്കിന്നിന് ഇതാണ് സ്യൂട്ട് ആവണത് എന്നുള്ളതും കൂടെ ഞാൻ മാമഅർത്തിൻ്റെ വിറ്റമിൻ സി ഫേസ് സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. രണ്ടിൻ്റെ ആമസോൺ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എൻ്റെ ഈ ഒരു ടി സോൺ ഏരിയ ആണ്. ആ ഒരു ഏരിയ എനിക്ക് കുറച്ചൊരു ഓയിലി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ആണ് ഞാൻ കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനീഷ്യൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഹോൾ ഫേസിലേക്ക് ഒന്ന് സർക്കുലർ മോഷനിൽ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ജെൻറ്റിലായിട്ട് ചെയ്യുക. ഒട്ടും റഫായിട്ട് ഹാൻഡിൽ ചെയ്യരുത് സ്ക്രബ് ചെയ്യുന്നത്. ഒരുപാട് സമയം ചെയ്യാനായിട്ടും പാടില്ല കേട്ടോ. വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ ഇങ്ങനെ 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 ഇങ്ങനെയും ഉരയ്ക്കാൻ വേണ്ടി പാടില്ല. സർക്കുലർ മോഷനിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാമഅർത്തിൻ്റെ വിറ്റമിൻ സി ഫേസ് സ്ക്രബിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലും കൂടിയാണ് യൂസ് ചെയ്യുമ്പോൾ. ഒരുപാട് സമയം സ്ക്രബ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല എനിക്ക്. മൂക്കിൻ്റെ ഭാഗത്തൊക്കെ റെഡ്നെസ് വരും, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം ഞാൻ സ്ക്രബ് ചെയ്യാറില്ല. അപ്പം ഞാനൊരു ഫ്യൂ സെക്കൻഡ്സ് സ്ക്രബ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. രണ്ട് സ്റ്റെപ്പ് കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്നൊന്ന് ഡാബ് ചെയ്ത് തുടച്ചു കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കാൻ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡിഐവൈ ഒന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഈ ഒരു ഒക്കേഷന് വേണ്ടി. കാരണം നമുക്ക് ആ ഒരു റിസൾട്ട് അപ്പോൾ തന്നെ നമ്മളെ ഫേസിൽ കാണണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഈ റീസെൻ്റ്ലി എഫക്റ്റീവായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഫേസ് പാക്കാണ് ലോട്ടസിൻ്റെ വൈറ്റ് ലോ യോഗോട്ട് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക്.
അപ്പോൾ സ്കിന്ന് പെട്ടെന്ന് വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ടാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആവാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു പ്രോഡക്റ്റ്. ട്രിമിലി ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓയിൽനെസ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് പാക്ക് കേട്ടോ. ഇതും തന്നെ സ്കിന്ന് നന്നായിട്ട് ആ ഒരു ഡൽനെസ് ഓയിൽനെസ് എക്സസൈസ് ആയിട്ടുള്ള ഓയിൽനെസ് ഉള്ളതുകൊണ്ട് സ്കിന്നിലുണ്ടാകുന്ന ഡൽനെസ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്രീൻ ടീ ഫേസ് പാക്ക് ആണ്. ഇതും നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ ഈ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. നമുക്ക് നല്ലൊരു ഈവൻ ആയിട്ടുള്ള ലെയർ നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കഴുകാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഫേസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് സമയം ഇത് അങ്ങനെ തന്നെ വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് വാഷ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. ഒരു 15 മിനിറ്റ്സ് ആയി ഞാനിത് വെച്ചിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വാഷ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ. നമുക്ക് ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് ആണ് സ്കിന്നിന് വന്നിട്ടുള്ളത്. ഇതിലും കൂടുതലൊരു റിസൾട്ട് എനിക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റില്ല. അത്രയും കണ്ടോ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് എത്രത്തോളം വ്യത്യാസമുണ്ട് സ്കിൻ ടോണിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വൈപ്പ് ചെയ്തത് കേട്ടോ. എൻ്റെ നെക്കും ഫേസും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, നെക്ക് ഇപ്പോഴും ഡള്ളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ഫേസിലും നെക്കിലും മസ്റ്റായിട്ടും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ ഒന്ന് എനിക്ക് അഡ്വാൻറ്റേജ് ആയി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റി. ഞാൻ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇനി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. റിസൾട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഞാനൊന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെയുള്ള ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇനി. അതായത് ഇനി നിങ്ങൾ നോർമലായിട്ട് നൈറ്റ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടി ഫോളോ ചെയ്യുക. ഞാൻ ഇതിൻ്റെ മേലെ ഞാൻ നോർമൽ നൈറ്റ് ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ കൂടി ഒന്ന് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും സ്കിൻ നല്ല ഫ്രഷ് ഹെൽത്തി ഗ്ലോയി ഡ്യൂയി ആയിട്ടിരുന്നോളും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടോണർ അപ്ലൈ ആണ്. രണ്ട് ടോണേഴ്സ് ഉണ്ട്. ഒന്ന് ഡെർമാഫീക്കിൻ്റെ ഈ ഒരു ടോണറാണ്. ഇതും രണ്ടും തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണറാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ സൈഡിലേക്ക് പോകും. അപ്പം അതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. അതേപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ടോണേഴ്സ് ആണ്. രണ്ടാമത്തേത് ഗുഡ് വൈബ്സിൻ്റെ ടെൻഡർ കോക്കനട്ട് ആണ്. ഇതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ പൊമഗ്രാനൈറ്റ് അല്ലെങ്കിൽ മൾബെറി അല്ലാന്നുണ്ടെങ്കിൽ റോസ് ഹിപ്പ്. ഇത് മൂന്ന് റേഞ്ചും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അതിനെയും ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിനെല്ലാം തന്നെ ആമസോണിൽ അമേസിംഗ് ഡിസ്കൗണ്ടിൽ കിടക്കുന്നതായിട്ട് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടേയുള്ളൂ. അപ്പോൾ പൊമഗ്രാനൈറ്റ്, മൾബെറി അല്ലെങ്കിൽ റോസ് ഹിപ്പ്, ഈവൻ ഉബ്തൻ, ഇത് നാലും അടിപൊളി ടോണേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ടോണർ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോണിൽ പോയി കയറിയിട്ട് കണ്ണുമടച്ച് ഈ ഒരു ടോണർ പെർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാഫിക്കിൻ്റെ ഈ ഒരു ടോണറാണ് കേട്ടോ. ഇത് സ്കിന്ന് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ടോണറാണ്. ജസ്റ്റ് കയ്യിലെടുത്ത് ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എൻ്റെ കുറേ മുമ്പേ തന്നെ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് തീർച്ചയായിട്ടും അറിയാം. ഐ സ്വെയർ ബൈ ദിസ് പ്രോഡക്റ്റ് എന്നുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതി നമ്മുടെ സ്കിന്നിന്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നെക്സ്റ്റ് ഡേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്താണെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര കാലമായി ഞാനിത് റെഗുലറായിട്ട് ചാനലിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ മുന്നേ കുറേ മുമ്പേ തുടങ്ങി എൻ്റെ കൂടെയുള്ള സബ്സ്ക്രൈബേഴ്സിന് തീർച്ചയായിട്ടും അറിയുണ്ടാവും. മറ്റൊന്നുമല്ല, ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സിറമാണ്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സിറം ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വേറെ സിറം ഒക്കെ ഉണ്ട്, എല്ലാം നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്ത് പോകെ പോകെ റിസൾട്ട് തരുന്ന രീതിയിലുള്ള സിറമാണ്. പക്ഷേ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു സിറം തരുന്ന ഒരു റിസൾട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ സിറം ഇല്ല എന്നാണ് ഞാൻ പറയും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനൊരു ഫാനായിട്ട് മാറിയിട്ടുള്ള സിറമാണ് ഇത്. എപ്പോഴും എൻ്റെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, എപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ബൾക്കായിട്ട് വാങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ സിറം മസ്റ്റായിട്ടും ഉണ്ടാവും. അവിടെയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ. ഈ ഒരു സിറം മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സിറമാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ അമേസിംഗ് ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഈ സിറം കിടക്കുന്നത്. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കൂ, ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ
പിന്നെയും പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഉറപ്പാണ് കേട്ടോ. അപ്പം ഞാനൊരു 3 ഡ്രോപ്പ് എടുക്കുന്നുള്ളൂ, കാരണം ഇത് കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ഫോമിലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത്രയും മതിയാവും. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കണ്ണിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകില്ല, കാരണം എനിക്ക് ഒരു അണ്ടർ ഐ ക്രീം കൂടി ഇടാനുള്ളത് കൊണ്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഇനി മോയിസ്ചറൈസറൊന്നും ടോപ്പപ്പ് ചെയ്യുന്നില്ല, കാരണം ഇതന്നെ അത്യാവശ്യം നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് വേറെ പ്രോഡക്റ്റ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇനി അടുത്തത് ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്ക് ആ ഡാർക്ക് സർക്കിൾ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എനിക്കിപ്പം കുറച്ചൊരു എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ക്യൂർസ്കിന്നിൻ്റെ അണ്ടർ ഐ സർക്കിൾ ക്രീമാണ്. ഞാൻ പലതും യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിപ്പം എനിക്ക് പ്രസൻ്റ്ലി കുറച്ചൊരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതാണ് ഇപ്പം കറൻറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടതിന് ശേഷം 5 തവണ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സർക്കുലർ മോഷനിൽ കൊടുക്കും കേട്ടോ. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം റിസൾട്ട് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. പൂർണ്ണമായിട്ട് മാറുന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഞാൻ തരുന്നില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്കൊരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യാം. കളറില്ലാത്ത ലിപ് ബാമാണ് ഞാൻ രാത്രി ഇടാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ് ബാമാണ്, പിഗ്മെൻ്റ് ഉള്ള ലിപ് ബാം. തുടരെ തുടരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കിന്നിൻ്റെ അല്ല ലിപ്സിൻ്റെ കളർ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്രോഡക്റ്റോ അതല്ലെങ്കിൽ ഇതല്ലാതെ ഏതെങ്കിലും പ്രോഡക്റ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിസ്റ്റ് ഒരൊറ്റ ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, അതും ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഈ ഫുൾ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ല കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചോ ചെയ്തിട്ടുള്ള റുട്ടീനെ കുറിച്ചോ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിൻ്റെ കൂടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു അമേസിംഗ് ടൈമാണ്. എല്ലാ ദിവസവും സ്പെഷ്യലാണ്, പക്ഷേ ഈ ഒരു ദിവസം കുറച്ചും കൂടി സ്പെഷ്യലാണ്. കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കുമോ നിങ്ങളുടേതായ രീതിയിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു അമേസിംഗ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.